അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായക്ക് കടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചകൾക്ക് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പപ്പായ അഥവാ പച്ചക്കറുമത്തി നമ്മൾ വേവിച്ചാൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ മാന്തളും അതുപോലെ അമൂറ മീനും പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നത്. പിന്നെ ഇതാണ് നമ്മളെ പപ്പായ അഥവാ പച്ചപ്പപ്പായ ഉപ്പിട്ട് വെച്ചത് എന്നൊക്കെ പറയും. കടുകൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് മേലേക്ക് തുണി വിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലുള്ളൊരു വ്യൂട്ടാ. അപ്പോൾ കുറേ മരങ്ങളായതുകൊണ്ട് നല്ല തിങ്ങി നിൽക്കുന്ന കുറേ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓക്സിജൻ കിട്ടും. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. ഒരു ടോട്ടലി നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രദേശമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും തുണികളൊക്കെ വിരിച്ചിട്ട്. പിന്നെ ഇതാണ് നമ്മളെ ചീര. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ചീര തോര വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അലോവേര ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിമുണ്ടായിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആപ്പിൾ മരം, ഇത് കാക്കാക്ക കോളേജിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെ കുഴിച്ചിട്ടാ കേട്ടോ. പിന്നെ നമ്മൾ ചെറുങ്ങയുടെ വള്ളിയുണ്ട്, കുറേ അലോവേര ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോടെ അലോവേര ജെല്ലൊന്നും വാങ്ങാനില്ല, നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലാണ് എടുക്കാറ്. അങ്ങനെ കുറേ അലോവേര ഉണ്ട്. പിന്നെ നമ്മളെ ടർട്ടിൽ വൈൻ അഥവാ ചെടീൻ്റെ സീസണിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയായിരുന്നില്ലേ ടർട്ടിൽ വൈൻ. അപ്പോൾ ആ ടർട്ടിൽ വൈൻ നല്ല പടർന്ന് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പൈനാപ്പിൾ. ആൻഡ് നമ്മളെ ഗപ്പി ഫിഷസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് എല്ലാ തുണിയും ഇങ്ങനെ, അതായത് നമ്മൾ ഒരു ഇത് മാത്രമേ നമ്മൾ ഷെഡായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേങ്ങരക്ക് പോവുകയാണ്. അപ്പോൾ ബാങ്കിക്കും സാധനം വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വേങ്ങരക്ക് പോകണ കൽപ്പാത്തി എത്തിപ്പഴണ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ വേങ്ങര ബാങ്ക് പോകണം ആദ്യം, അവിടുന്ന് സാധനമൊക്കെ വാങ്ങാൻ പോകണം. അങ്ങനെ എന്തായാലും വേങ്ങര ഫെഡറൽ ബാങ്കിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ വേങ്ങര പഴയ സ്കൂളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇതിൽ? അപ്പോൾ നമ്മളെ ഓറിയോ ബാങ്കിൻ്റെ പുറത്തായിട്ടുള്ള ഫെഡറൽ ബാങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെയുള്ളൊരു ബാങ്ക് തന്നെയാണ്. ആൻഡ് കുറച്ചൊക്കെ ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ എന്തോ പരിപാടി കഴിഞ്ഞ് സലാല സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുള്ള സാധനം വാങ്ങാൻ. അപ്പോൾ ഞാൻ ആദ്യം നമ്മളൊന്ന് കണ്ടത് സ്ക്വാഷസ്, റോഹബ്സ, അതുപോലെ എല്ലാ ഇതിൻ്റെയും സർബത്ത്, എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്, അതുപോലെ പിന്നെ കടല, ഷെർപ്പയർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ വീട്ടിലേക്ക് വേണ സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ നമ്മളിനി ഇഡ്ഡലിൻ്റെതൊന്നും ഉണ്ടാക്കാം, ഇനി നമ്മൾ മാവ് ഉണ്ടാക്കാനൊന്നും വേണ്ട. ഇങ്ങനത്തെ പൊടി വാങ്ങിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടുപൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ന്യൂട്രല, പീനട്ട് ബട്ടർ, ചോക്ലേറ്റ്സ്. പിന്നെ ഇവിടെ നമ്മളെ ഹാൻഡ് വാഷ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ, ടോയ്ലറ്റ് ക്ലീനറൊക്കെ. പിന്നെ ചോക്കോസ് ഉണ്ട്, പിന്നെ കുറേ ഫ്ലേവേഴ്സിലുള്ള ക്യാൻഡീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് എനിക്ക് അലക്ഷേ ക്ലൈസിൻ്റെ ലോട്ടിപ്പിൻ്റെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ സോപ്പിൻ്റെ സെക്ഷനിലെത്തി. അപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ ആദ്യം നോക്കല് നമ്മളെ ഹിമാലയൻ്റെ സോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മളെ പേസ്റ്റും ഉണ്ട് കേട്ടോ, കോൾഗേറ്റ് പേസ്റ്റുകൾ. അപ്പോൾ ഇതാ ഹിമാലയൻ്റെ 2 ഫ്ലേവർ ന്യൂ ഇറങ്ങിയിട്ടുണ്ട്, നീം ആൻഡ് ടെർമറിക്കും, അതുപോലെ ഹിമാലയൻ്റെ ആൽമണ്ട് ആൻഡ് റോസും കേട്ടോ. അപ്പോൾ നീം ആൻഡ് ടെർമറിക്ക് ഞാൻ ഒന്നെടുത്ത്. പിന്നെ വാട്ടർ മെലോണിൻ്റെ ഉണ്ട്, അതൊക്കെ ബേബീസിൻ്റെ സെക്ഷനാണ്. പിന്നെ ഫേസിൻ്റെ ഫേസ് വാഷ്, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ബി ബി ക്രീം, അതുപോലെ വേണ്ട സ്കിൻ കെയറിന് വേണ്ട കുറേ ക്രീമുകളുണ്ട്. ആൻഡ് മെൻസിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ചോക്ലേറ്റ്സ് അഥവാ നമ്മൾ ഈ കടല മുട്ടായി അങ്ങനത്തെ കേക്ക്സ്, കുക്കീസ് അതൊക്കെ അതങ്ങനെ സെക്ഷൻ. അങ്ങനെ വീട്ടിൽ വന്ന് വൈകുന്നേരത്തിന് സാൻഡ്വിച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ചിന് ബ്രെഡിൽ ഉള്ളിൽ ഫില്ലിങ് ഉള്ളി ഇതൊക്കെ ഇട്ട് വാട്ടിയിട്ടുള്ള ഫില്ലിങ് വെച്ച് ജീപാസിൻ്റെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കി അതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.